ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും ഒരു ചെറിയ ട്രാവലിൻ്റെ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. കൊച്ചി ടു മസ്കറ്റാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിൽ മസ്കറ്റിലോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോർമാലിറ്റീസുകളാണ് വേണ്ടതെന്നും അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലോട്ട് യാത്രയാകാനായിട്ട് ലഗേജെല്ലാം പാക്ക് ചെയ്തു. ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് മസ്കറ്റിലോട്ട് യാത്രയാകുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ടിക്കറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഞങ്ങളെടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ടിക്കറ്റുകളാണ്. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ട്രാവൽ ഏജൻസി അവിടെ ഇൻഷുറൻസ് നമ്മൾ കൈപ്പറ്റേണ്ടതാണ്. പിന്നെ എയർപോർട്ടിൽ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുമ്പം അവിടെ സെക്യൂരിറ്റി നമുക്ക് ചെറിയൊരു പേപ്പർ തരുന്നതാണ്. അതിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കയറുന്നതിന് മുമ്പായിട്ട് സെക്യൂരിറ്റി ഏൽപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ബോഡി പാസ് എല്ലാം കിട്ടി ഞങ്ങൾ 5-ാം നമ്പർ ഗേറ്റിലോട്ട് എത്തി. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറിൻ്റെ ഡീറ്റെയിൽസുകൾ പറയുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് പോകുമ്പോൾ PCR ടെസ്റ്റ് നിർബന്ധമാണ്. അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCR ടെസ്റ്റ് നിർബന്ധമല്ല. അതുകൊണ്ട് എനിക്ക് മാത്രമേ PCR ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹോട്ടൽ ക്വാറൻറ്റൈനിൻ്റെ ബുക്ക് ചെയ്തതായിട്ടുള്ള പേപ്പർ, അത് മസ്റ്റായിരിക്കണം. റിട്ടേൺ ടിക്കറ്റ്, അതായത് ഫാമിലി വിസ അല്ല വിസിറ്റിംഗ് വിസ ആണെങ്കിൽ മാത്രം റിട്ടേൺ ടിക്കറ്റ് കാണിച്ചാൽ മാത്രം മതി. പിന്നീട് മസ്കറ്റിലെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം മറ്റൊരു PCR ടെസ്റ്റാണ്. അത് ട്രാവൽ ഏജൻസിയുമായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് നാട്ടിൽ നിന്ന് തന്നെ പേപ്പർ, PCR ടെസ്റ്റിൻ്റെ പേപ്പർ ക്ലിയർ ചെയ്ത് വാങ്ങിക്കാം. അല്ലാതെ മൊബൈൽ വഴിയും നമുക്ക് ചെയ്യാവുന്നതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇൻഷുറൻസിൻ്റെ പേപ്പർ മസ്റ്റായിരിക്കണം. പാസ്പോർട്ട്, റിട്ടേൺ ടിക്കറ്റ് എന്നിവയെല്ലാം മസ്റ്റായിരിക്കണം. അങ്ങനെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് കിടക്കുന്നത്, അതിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഫ്ലൈറ്റിനുള്ളിൽ കയറി സേഫ്റ്റി ആയിട്ടുള്ള മാസ്കും PPE കിറ്റും ഞങ്ങൾക്ക് നൽകിയിരുന്നു. എൻ്റെ ഇളയ മകനാണ് അഹദ് അനസ്. ഭയങ്കര കുസൃതി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എയർ ഹോസ്റ്റസുമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി. ഫ്ലൈറ്റിൻ്റെ അകത്തോടെ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നീട് കരച്ചിലായി. അതുകൊണ്ട് എയർ ഹോസ്റ്റസ് തന്നെ പുള്ളിക്കാരനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നത്. വളരെ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. എയർ ഹോസ്റ്റസ് നല്ല പുള്ളിക്ക്, ആ എയർ ഹോസ്റ്റസ് നെയിം ചോദിക്കാൻ മറന്നുപോയി. പിന്നീട് ഫ്ലൈറ്റിനകത്ത് കയറിയതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പർ തരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് മസ്കറ്റ് എയർപോർട്ടിൽ നമ്മൾ കൗണ്ടറിൽ, അതായത് പാസ്പോർട്ടും വിസ സ്റ്റാമ്പ് ചെയ്യുന്ന കൗണ്ടറിൽ കാണിക്കണം. അങ്ങനെ മസ്കറ്റ് എയർപോർട്ടിലെത്തി. മസ്കറ്റ് എയർപോർട്ടിലെ ഒരു സീറ്റാണ് ഇത്, എയർപോർട്ടിൻ്റെ അകത്തുള്ളൊരു സീറ്റാണ്. ആൾക്കാർക്ക് ചെയർന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ക്ലിയറിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു PCR ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ആ PCR ടെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഹോട്ടലിലോട്ട് യാത്രയായി. മക്കളും ഞാനും ഹോട്ടലിലോട്ട് ക്വാറന്റൈനിലോട്ട് യാത്ര, ഹോട്ടലിലോട്ട് റൂമിലോട്ട് പോയി. അതിന് മുമ്പ്, അതായത് എനിക്ക് എയർപോർട്ടിൽ PCR ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു വാച്ച്, ഈ mushrif.com എന്ന് പറഞ്ഞ ഒരു വാച്ച് എനിക്ക് കയ്യിൽ കെട്ടി തന്നു. നമ്മൾ സേഫാണെന്ന് അറിയിക്കാനും ഹോട്ടലിൽ തന്നെയാണ് ക്വാറന്റൈനിൽ ഇരിക്കുന്നതെന്ന് അറിയാനും വേണ്ടിയാണ് ഇത് നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞ് ഇത് റിമൂവ് ചെയ്യുകയുള്ളൂ. പിന്നീട് 7-ാം ദിവസം ഒരു ക്ലിനിക്കിലെത്തി. അപ്പം അവർ
പി സി ആർ ടെസ്റ്റ്, അതായത് കൊറോണ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. ചെറിയൊരു നീഡിൽ പോലത്തെ ഒരു ബോട്ടിലും തന്ന് നേഴ്സിൻ്റെ ഇരിക്കലോട്ട് പോയി. ഹയാത് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് ഞാൻ കൊറോണ ടെസ്റ്റ് നടത്തിയത്. പിന്നീട് കൊറോണ ടെസ്റ്റ് 3 ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവായിരുന്നു എനിക്ക്. മസ്കറ്റ് ഓൾമോസ്റ്റ് കൊറോണയുടെ ഭയങ്കര കൂടുതലാണ് കൊറോണ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് ഇരിക്കാൻ പറ്റി. കൊറോണയുടെ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇതേപോലെ ഒരു പേപ്പർ തരും, വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.